ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്പെഷ്യൽ പോലീസ് ഓഫീസറായി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് ഇതുവരെയും പ്രതിഫലം ലഭിച്ചില്ല. ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിലായി നൂറുകണക്കിന് പേരാണ് സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്തത്. PSC കോച്ചിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് വിദ്യാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തത്. വോട്ടെടുപ്പിനും വോട്ടെണ്ണലിനുമായി രണ്ടു ദിവസം സുരക്ഷാ ജോലി നിർവഹിച്ചു. 2600 രൂപയാണ് പ്രതിഫലം. എന്നാൽ ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയില്ല. എന്തിനാണ് ഈ അവഗണനയെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. ചെറിയ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു ചെറിയ തുകയായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് ക്ലാസ്സും ഞങ്ങളുടെ പഠിത്തവും ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ വന്നത്. സോഷ്യൽ സർവീസ് ഒരു സൈഡിലുണ്ട് എങ്കിലും ഈ ഒരു പൈസയ്ക്ക് നമുക്ക് ആവശ്യമുണ്ടല്ലോ. നമ്മൾ അവിടെ ചെന്ന് ചെയ്യാവുന്നതിൻ്റെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുകയാണ്. ഈ വർഷം എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ പോലെ ഇതിന് മുമ്പത്തെ ഇലക്ഷനും വർക്ക് ചെയ്തുള്ള അന്നേരം എനിക്ക് നമുക്ക് ഓൺതിടെ അന്നുള്ള പൈസ അന്നാണ് കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. SPC NCC തുടങ്ങിയവയിൽ പ്രവർത്തിച്ചവർക്കായിരുന്നു സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് അവസരം ലഭിച്ചത്. പ്രതിഫലം കിട്ടാനായി ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകി. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളെയും സമീപിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച ഫണ്ട് തീർന്നെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.